கோரிய தரக்காம் போவா ரெடி ஒன் டூ த்ரீ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് എന്താ ഒരു കിടുക്കാച്ചി ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കോഴിയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഇപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞ് അതിന് കാരണം വെച്ചാൽ ഇടയ്ക്ക് ഒരു മഴ കയറി വന്ന് മൊത്തം ചളമാക്കി കുളമാക്കി കൈ തന്നു. അപ്പൊ എന്താ മഴ വന്നോണ്ട് തന്നെ നമ്മള് എന്താ ഇപ്പൊ ഇൻട്രോ ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ സീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കോഴി ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സീനെല്ലാം രാവിലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഈ ഒരു ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞെടുക്കാം. ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ ഇൻട്രോ പറയുന്നത് അത് അത് ഷൂട്ട് ചെയ്ത് പിന്നെ മഴയില്ല, മഴ വരുന്ന പ്രതീക്ഷയില്ല, നല്ല വെയിലായിട്ട് നിന്നിട്ട് പെട്ടെന്ന് മഴയത് അങ്ങനെ നല്ലൊരു പണി കിട്ടി. പിന്നെ ഇപ്പോഴാണ് എല്ലാം വൈകിട്ടൊക്കെയായി ശാന്തമായി ഇങ്ങനെ ഈ ഒരു രീതി ഇരുന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ ഇതിനു മുമ്പ് കോഴി നമ്മളെ ഹിപ്നോട്ടൈസ് ഒക്കെ ചെയ്താൽ അടിപൊളിയായിട്ട് ഇരുന്ന് സാധനം ഉറങ്ങി. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ ഹിപ്നോട്ടൈസ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ സ്റ്റേജിനെ എന്തുവാ ഇതൊരു ഇതൊരു കലയാണ്. ഈ ഇതൊരു കലയാണ്. പിന്നെ എന്തുവാ നമ്മുടെ മനസ്സിലെ മൂഡിനെ മാറ്റാൻ കഴിയും. പിന്നെ മനുഷ്യരെ മാത്രമല്ല ഇതൊക്കെ കൂടുതലും ഡെസ്പായിട്ടിരിക്കുന്നവർക്കൊക്കെ ഇത് പ്രയോഗിച്ചാൽ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും. പിന്നെ മൃഗങ്ങളിലൊക്കെ ഇത് വർക്കാവും, ചെയ്യാൻ പറ്റും, എല്ലാ ജീവികളിലും ചെയ്യാൻ പറ്റും. ഈ ഒരു അവസ്ഥ എന്തുവാ അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അധികം മനസ്സിൽ കിട്ടുന്നില്ല. നിങ്ങൾ നേരെ പോയി ആ വീഡിയോ കണ്ടിട്ട് അപ്പോഴത്തേനും ഞങ്ങളുടെ ഞങ്ങൾ ചിക്കനൊക്കെ അടുത്ത ഷോട്ടിനൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്പോഴത്തേക്കും ആ വീഡിയോ കണ്ടിട്ട് കേട്ടോ. എന്റെ പൊന്നി പറഞ്ഞു കോഴിയെ തുറക്കാൻ പോവാ റെഡി വൺ ടു ത്രീ എന്തോ കോഴിയെടുത്ത് ഏറ്റവും നമ്മുടെ മൃഗങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോഴത്തേക്ക് വരുന്ന കോഴിയാണ്. കോഴിയാണ് ഇവനെ നമ്മൾ ഇച്ചി കഴിയുമ്പോൾ വറക്ക് നിങ്ങൾ ഫ്രൈ ആയിട്ടൊക്കെ കാണേണ്ടി വരും കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യുന്ന അതിന്റെ പൊസിഷനിങ് ഇരിക്കണം. ഏറ്റവും ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പം അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാ ഫസ്റ്റ് മെത്തേഡ്. പിന്നെ എന്തുവാ ഇത് ഇതൊരു അവസ്ഥ എന്തുവാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേര് എനിക്കറിയില്ല. ഇമ്മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഐസിന് പറയുന്നത്. ഈ കോഴി ഇങ്ങനെ എന്താ ഇരിക്കുന്നത് കാണിച്ചു തരാം. ഞങ്ങൾ ഒരു തവണ രണ്ട് മൂന്ന് തവണ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് അടിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. രണ്ട് തവണയും വിചാരമായിരുന്നു. പിടി 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 എനിക്ക് എനിക്ക് അതിനെ അങ്ങ് ദ്രോഹിക്കാടാ. ഇത്രയും ചെയ്താൽ കിടക്കുന്ന വിശ്വാസം മാറ്റണ്ടേ. ഗായ്സ് ഈ രീതിയിലുണ്ടല്ലോ, ഈ രീതിയിൽ ആ കോഴി കണ്ണടച്ചിങ്ങോ. ആണ്ട് ഇപ്പൊ കണ്ട ഈ രീതി ഉണ്ടല്ലോ ഗായ്സ്, മുന്നിട്ട് പൊക്കടാ. ഇപ്പൊ കണ്ട രീതിയില് കുറച്ച് സെക്കൻഡ് നമുക്ക് ഇരുന്നോളൂ. ഇപ്പൊ കണ്ട രീതിയിൽ 30 സെക്കൻഡ് തൊട്ട് 30 മിനിറ്റ് വരെ ഇങ്ങനെ നമുക്ക് കോഴി ഇരുത്താൻ സാധിക്കും. നമ്മുടെ കോഴിയുടെ അങ്ങനെ അധികം കോഴിയെ മാത്രമല്ല വന്ന് കണ്ണ് കാണിക്കടാ. ആദ്യമൊക്കെ ഒന്ന് എന്താ ഒന്ന് കുറഞ്ഞെങ്കിലും പിന്നെ ഇതാ കുറങ്ങി കേട്ടോ. എങ്ങി വട ഇങ്ങി വട ഇങ്ങി വടങ്ങി സൈന്റെ യഥാർത്ഥ എന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഇതായി ഉറങ്ങിയായി സംഭവം എന്നൊക്കെ ഇത് ആ സ്റ്റേജിലായിട്ടുണ്ട്. എന്നാ ടോമിക് മൊബിലിറ്റിയോ ആ പറയുന്ന ആദ്യം ആ സ്റ്റേജിലോട്ട് വന്നായിരുന്നു. ബേളം വെച്ചാ സ്റ്റേജ് ഉറങ്ങി ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഗായസ് അപ്പൊ നമ്മുടെ ഇത് സക്സസ് ആയിട്ടുണ്ട്.
ഇനി എല്ലാ മൃഗങ്ങളും എല്ലാ മൃഗങ്ങൾക്കും പറ്റും, മനുഷ്യരെ ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളെ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുവാ, കോഴിയാണ് ഏറ്റവും എളുപ്പത്തിൽ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുന്നത്. മുയലിനെയൊക്കെ നമുക്ക് ഇങ്ങനെ മടി പിടിച്ചിട്ട് എൻ്റെ ഇവിടെ പുക്കിലൊക്കെ നിക്ലിയാക്കി, ഇനി നമുക്ക് ഇങ്ങനെ നമ്മുടെ പഴയ ശേലി ഇടണമെങ്കിൽ ഒന്ന് കൈ അടിച്ചാലോ അല്ലെങ്കിൽ നിക്ലിയാക്കിയാലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഹിപ്നോട്ടൈസേഷൻ ഇവിടെ വർക്ക്ഔട്ട്. ഒരു തവണ കാണണോ രണ്ടാമത്തെ തവണയോടെ നമ്മള് ഒരു ട്രൈ കൂടെ നിങ്ങളുടെ ആഗ്രഹ പ്രകാരം രണ്ടാമത്തെ തവണ കൂടെ ചെയ്ത് നോക്കാൻ പോകട്ടോ. ആഗ്രഹം പറഞ്ഞില്ലേ, രണ്ടാമത്തെ തവണ നല്ലൊരു കാര്യം പറയാൻ വന്ന ഈ ചെണ്ട് ചേർന്ന് രണ്ടാമത്തെ തവണ നമ്മളെ കോഴി ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകണ ഗൈസ്. നമ്മള് പതി നീ മാറി നിന്നെ കാണുമ്പോ അത് മേടിച്ചു വന്നു. കണ്ടോ ഗൈസ്, കണ്ടോ കണ്ടോ കണ്ടോ, കുറിപ്പേട്ട നമ്മുടെ വര വരച്ചാണ്ട് കോഴി വെച്ച് ഗൈസ്. കോഴി അനങ്ങുന്നില്ല ഗൈസ്. നമ്മുടെ കോഴി ഇരുന്ന് ഉറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ കോഴി ഇരുന്ന് ഉറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ കണ്ണൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ട്. അത് ഈ എന്താ ഞാൻ പറഞ്ഞ ആ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ ഇരിക്കുകയാണ് കോഴി. അപ്പം അതുകൊണ്ട് ഇപ്പോഴും എനിക്കില്ല ഇങ്ങനെ 30 മിനിറ്റ് ഇതായിട്ടൊന്ന് ഉണന്ന്. പക്ഷേ ആ ഒരു സ്റ്റേജിൽ തന്നെ ആണ് നമ്മൾ അടുത്ത് നിൽപ്പില്ല. കുറുപ്പണ മാത്രം അടുത്തുള്ളൂ നമ്മുടെ. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലും കോഴികളുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് വരയൊക്കെ വരത്തി അവനെ അവിടെ ഇരുത്താൻ കേട്ടോ. പൂവൻകോഴിയാണെങ്കിൽ ശ്രദ്ധിക്കണം, കൈ കൊത്തിയിട്ട സാധ്യതയുണ്ട്. കൊത്തും കടിയൊക്കെ ഇനി കുട്ടി അവനൊന്നും റിക്കിൽ മാത്രം ചെയ്യും. ഇനി ഉണത്തിക്കോ ഉണത്തിക്കോ ഉണക്കി ഉണത്തിക്കോ ആ ഉണന്ന് ഉണന്ന്. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്തുവാ പരീക്ഷണം സക്സസ് ആയിരിക്കുകയാണ്. എന്നാ ക്യാമറ എടു, ഓഫാക്കില്ല ഓഫാക്കില്ല. ഇനിയുണ്ട് ഇനിയുണ്ട് ഇതിനെ നമ്മുടെ ചെറുക്കനെ കമ്പേറ്റുമല്ല. എന്തൊക്കെയായാലും കഷ്ടപ്പെട്ട് വാങ്ങിച്ചല്ലേ നമ്മൾ ഇനി അങ്ങ് തിന്നേ കയ്യില്. ഇതിനെ ഇങ്ങനെ ഇങ്ങനെ വിട്ട് 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 ആണ്ട് ഇങ്ങനെ ഓടി ആണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന കോഴി നമ്മൾ നേരത്തെ ആ അവസ്ഥയിലാക്കി ചേട്ടോ. ആണ്ടോ ഇങ്ങനെങ്കിലും നടക്കാൻ പറ്റും. ഇപ്പൊ ഗൈസ് ഇനി നമുക്ക് കാലും കൈയും മതി 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 ഉച്ചയെ എന്തെങ്കിലും പറയടാ. ക്യാമറ ക്യാമറ ഇത്രയും നേരം നമ്മുടെ ക്യാമറ എന്നെ അതിന് മാത്രമല്ലേ നിർത്തത്തില്ലേ. അല്ല ചുമ്പോ അതിനെ കുറെ നിർത്തും. വിഷ്ണുവിന്റെ രണ്ടു മൂന്ന് ഷോട്ട് ഇടും. എന്റെ ഭായി കോഴിക്കൂടെ അല്ലേ വേറെ ഒന്നും എടുത്തില്ലല്ലോ. എന്റെ ഭായി കോഴിക്കൂടെ അല്ലേ. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ് വളരെ ഭംഗിയായിട്ട് നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാല് കടയിൽ കൊടുത്ത് ചെറുക്കനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കോഴിയെ കൊല്ലല്ലോ. അതിന് ഇങ്ങനെ പെടച്ച കൂടിയ നമ്മൾ ആണ്ട് ഇവിടെ എടുത്ത് ഉറക്കിയത് ആ ഓർക്കണം. നിങ്ങളുടെ വീട്ടിൽ പോയി ഇതുപോലത്തെ കഴപ്പു നല്ല നല്ല കോഴികൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഉറക്കി വെക്കണം. കൈ ഇതുപോലെ കോഴിയുണ്ടെങ്കിൽ പിടിച്ച് ഉറക്കാൻ വേണ്ടി വെച്ചാൽ ഉള്ളതൊക്കെ കൊത്തിക്കൊണ്ട് വന്നു നോക്കണം. ഇതുപോലെ തന്നെ വീടി കാത്ത നമ്മൾ റിക്കിൽ മാത്രം ചെയ്യുക. ഇവൻ മുണ്ടെടുത്ത് മുണ്ടെടുത്ത് പാൻഡാൻ പറഞ്ഞ തിരിഞ്ഞോട്ടാ. നമ്മുടെ എക്സ്പീരിയൻസ് വിജയിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത് കുക്കി മേലോട്ട് പോകാം. ഞാൻ ക്യാമറ ഗൈസ്, നമ്മള് എന്താ നേരത്തെ ഹിപ്നോട്ടൈസ് ചെയ്ത് കാണിച്ച കോഴിയാണെങ്കിൽ ഒരു കോലത്തിൽ ഇരിക്കുന്നത് നമ്മൾ ഈ ഒരു കോലത്തിൽ ഇറക്കിയെടുത്ത്. ഇത് ഷൂട്ട് ചെയ്യുന്നത് അധികം പറ്റിയില്ല, കാരണം നല്ല മഴയത്ത് കിടന്നാണ് ഇത്രയും കുക്ക് ചെയ്ത്. അപ്പൊ അന്നേരം അത് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല. ഇച്ചിരി സീനാണ്, മഴ ഇച്ചിരി സീനാണ്, അതുകൊണ്ടാണ് എടുക്കാൻ. പിന്നെ നമുക്ക് ഇരുട്ടൊക്കെ ആയി ഗൈസ്, അപ്പൊ എന്താ വൈകിട്ടൊക്കെ ആയി വൈകിട്ടൊക്കെ ആയി. പിന്നെ നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഇഷ്ടമുണ്ട്. അപ്പൊ നമ്മുടെ കോഴി അങ്ങനെ സെറ്റാണ്. നമ്മളൊരു പഴയ കട്ടനൊക്കെ എടുത്ത് വെച്ച് പ്ലേറ്റിനകത്ത് നമ്മുടെ ചെറിയ കുട്ടപ്പനെ ആക്കി വെച്ചിട്ടുണ്ട്. ചക്കരയും ഞങ്ങള് ഇത് തിന്നിട്ട് അഭിപ്രായം ഒന്നും പറയത്തില്ല കേട്ടോ. പോവാ, ഇനി സമയം വീഡിയോ കുഞ്ഞു വീഡിയോ അതറിയാം. ഇന്ന് മൊത്തം പാടി പോയി. അടുത്ത വീഡിയോ നമ്മുടെ എന്തോ ആയിരത്തി വരും അങ്ങനെ
കുറച്ച് പേര് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വേറെ ഒരു ഫെയിലായിപ്പോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് റീടേക്ക് ചെയ്ത് നല്ല കളറാണ്. നിങ്ങൾക്ക് ഓർമ്മ, നിങ്ങൾ സ്ഥിരം സബ്സ്ക്രൈബർ ആണെങ്കിൽ ഓർമ്മ ഉണ്ടായിരിക്കും, കൊക്കക്കോള എലിഫന്റ് ടൂത്ത്പേസ്റ്റ് എക്സ്പെരിമെന്റ്. അപ്പൊ അത് മൊത്തത്തിൽ പാളിപ്പോയായിരുന്നു. അപ്പൊ അത് നമ്മൾ വീണ്ടും റീഷൂട്ട് ചെയ്യും. നമ്മുടെ കുറച്ച് പൊട്ടാസ്യം ഐഡയിട്ടും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. പിരിയാൻ ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർക്കുകയാണ്. കാരണം എന്ന് വെച്ചാല് ഇതിപ്പോ കാരണം ഒരുപാട് തവണ പറഞ്ഞു, പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇത് പറയാൻ വേണ്ടി തന്നെയാണ് ഇത്രയും കൊണ്ട് പറഞ്ഞത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ശവന്മാരൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോ നമുക്ക് പൊളിക്കണം. ഓരോന്ന് പാളിപ്പോവാ. ഇത് അടിപൊളി ആക്കാൻ ആയിട്ട് പക്ഷെ അന്നേരത്തേന് മഴ വന്നു. അപ്പൊ അല്ല, രണ്ടുപേരും ഒരു ഔട്ടറോടെ പറഞ്ഞ് കിളിയ ഒരു ഔട്ടറോ പറ. ഓക്കെ, ഓക്കെ, ഒരു ടാറ്റയുടെ പറ. എങ്ങനെ പോവാ?